ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെളുത്തുള്ളി അച്ചാറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ കെമിക്കലോ ഒന്നും ചേർക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന വെളുത്തുള്ളി 1/2 കിലോ വെളുത്തുള്ളിയാണ് ഞാൻ വാങ്ങിച്ചത്. നമ്മളത് നന്നാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കതൊന്ന് ഒരു 400 ഗ്രാമേ വെളുത്തുള്ളി കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി നമ്മൾ തൊട്ടിയിലൊക്കെ വെച്ച് വെള്ളമില്ലാത്ത രീതിയിൽ ഉണക്കി എടുത്തേക്കുന്നതാണ് വെളുത്തുള്ളി. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. നമുക്ക് ചെറിയ വെളുത്തുള്ളിയാണ് നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത്. പിന്നെ എടുത്തേക്കുന്ന എണ്ണയാണ്, നല്ലെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ 1/2 കഷ്ണം ഇഞ്ചി, 2 ഉണക്കമല്ലി, വെളുത്തുള്ളി, പിന്നെ എടുത്തേക്കുന്ന 1/2 കഷ്ണം പച്ചമുളകും വേപ്പിലയാണ്. പിന്നെ ഇത് നമുക്കെടുക്കുന്ന പൊടികളാണ്. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പൊടിയിട്ട് വെച്ചത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വെളുത്തുള്ളി നമ്മളൊന്ന് വാട്ടി എടുക്കണം. വെളിച്ചെണ്ണ എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വാട്ടി, ഒരുപാട് വെന്ത് പോകണ്ട, ഒരുവിധം നമ്മളൊന്ന് വാട്ടി എടുക്കുക. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. നമുക്ക് എണ്ണ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സൺഫ്ലവർ ഓയില് വേണമെങ്കിൽ എടുക്കാം. വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളി നമ്മളിതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്നുകിൽ നമുക്കിതുപോലെ വെളിച്ചെണ്ണ എണ്ണയിൽ, വെളിച്ചെണ്ണയല്ല എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് അതിനകത്തേക്ക് ഉള്ളിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് ഊറ്റിയെടുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തേക്ക് നമ്മളിടുന്ന ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ചതിച്ചെടുക്കുമ്പം നമുക്ക് വെളുത്തുള്ളി അച്ചാറിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്, ഒരു കുറച്ച് ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്കിത് ജസ്റ്റ് തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇതിൽ നിന്നും വെളുത്തുള്ളിയെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക. അതിനുശേഷം നല്ലതുപോലെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഉലുവപ്പൊടി ഇടുന്നുണ്ടെങ്കിലും കുറച്ച് ഉലുവയും കൂടി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ വേപ്പിലയും കൂടി ഇട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയൊക്കെ ഞാൻ ഈ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെയൊക്കെ ഭയങ്കര ഒരു കുത്ത് നമുക്കത് അച്ചാർ കൂട്ടുമ്പോൾ ഉണ്ടാകും. അപ്പോൾ നമുക്കിത് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ എടുത്തേക്കുന്നത് വെച്ചാൽ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കായത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ കടുകും ഉലുവയും കൂടി പൊടിച്ച് എടുത്തേക്കുന്ന പൊടിയും കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അച്ചാർ പൊടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ നല്ലതുപോലെ കുറച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ഇതാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഇഞ്ചിയുടെയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ്, ചൂടനെയല്ല, നമ്മൾ ആറിയ വെള്ളമാണ് നമ്മളിതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കേടായിപ്പോവും എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട, അച്ചാറ് കേടായി പോവില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഉപ്പിട്ടില്ലായിരുന്നു, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് കുറച്ച് വിനാഗിരി കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ നമുക്ക് അച്ചാറിന് കുറച്ച് പുളിയും ഒക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ചൊന്ന് ചാറൊക്കെ ഒന്ന് കുറുകി ഇതായിട്ട് വന്നം. വെള്ളം ജസ്റ്റ് തിളച്ചാൽ മാത്രം പോരാ, നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ച് നല്ല വെള്ളം കുറച്ചൊന്ന് പറ്റി ഇതായിട്ട് വരണം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ഈ വാട്ടി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. ഇതെന്ന് വെച്ചാൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇരുന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ അതായത് വെള്ളം, അതായത് നമ്മുടെ ഈ സൂക്കയുടെയും നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളവും ഒക്കെ ഒന്ന് ഇരുന്ന് അതായത് ആ വെളുത്തുള്ളിയിലേക്ക് പിടിച്ചിട്ട് ഒന്ന് കുറുകി വരും ചാറൊക്കെ. അതിപ്പം ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഈ ഒരു അച്ചാറിൻ്റെ ഇത് എങ്ങനെയാണെന്നുള്ളത്. ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് അച്ചാർ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അച്ചാറ് കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നല്ലതുപോലെ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇതൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.